നമസ്കാരം എല്ലാവർക്കും. ജിത്തൂസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന കേരളവർമ്മ പഴശ്ശിരാജയുടെ പാദസ്പർശമേറ്റ രക്തം വീണ മണ്ണിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. രേഖപ്പെടുത്തിയതും വായ്മൊഴിയായി പറഞ്ഞു വന്നതുമായ കുറച്ച് ചരിത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരല്പം ലെങ്ത് കൂടുതലാണ്. ചെറിയൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്, സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനിൽ തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കണ്ടൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, വയനാട്ടിൽ പുൽപ്പള്ളി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡാണ് ഇത്. പഴശ്ശി തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒളിത്താവളമായിരുന്നു ഇന്ന് ഈ കാണുന്ന ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം. ഒളിവിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുളിയും ജപവുമെല്ലാം നടന്നിരുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കൈതക്കൊല്ലിയിലാണ്. ഈ കൈതക്കൊല്ലിയും ഈ ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങൾ ഈ കൊല്ലിയിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ സുരക്ഷിതമാക്കി വെച്ചു എന്നൊരു വിശ്വാസമുണ്ട്. ഈ കൈതക്കൊല്ലി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശ്വാസപ്രകാരം ഈ കൈതക്കൊല്ലി വെട്ടിത്തെളിക്കാൻ പാടില്ല എന്നതാണ്. ആ വിശ്വാസം ഇന്നും പാലിച്ചു പോരുന്നു. ഇതാണ് പ്രശസ്തമായ പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രം. പഴശ്ശിരാജയുമായി വലിയൊരു ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. പഴശ്ശിരാജ ഒളിപ്പോര് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാനായി അന്നത്തെ ക്ഷേത്ര ഊരാളനായ കുപ്പത്തോട് മൂപ്പിൽ നായർ എടച്ചന കുങ്കൻ്റെ ആവശ്യപ്രകാരം ഈ ക്ഷേത്രമുറ്റത്ത് ഒരു യോഗം വിളിച്ചു കൂട്ടിയതായി പറയുന്നു. ഇവിടെ നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വണ്ടിക്കടവ് എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഇവിടെയാണ് മാവിലാന്തോട് പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു മതിലും അതോടൊപ്പം ഗംഭീരമായ ഇൻ്റർലോക്ക് പതിച്ച ഒരു പാർക്കിംഗ് ഏരിയയുമാണ് നമ്മളെ ആദ്യം ഇവിടെ സ്വാഗതം ചെയ്യുന്നത്. കോവിഡ് സമയമായതുകൊണ്ട് സഞ്ചാരികളുടെ അളവ് വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറാം. ഇവിടെ നിന്നും ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ലഭിക്കുന്നതാണ്. കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ ഒരു രേഖയും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. ഇതോടൊപ്പം ഒരു ലൈബ്രറിയും നമുക്കിവിടെ കാണാവുന്നതാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു പൂന്തോട്ടവും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഉപകരണങ്ങളും കാണാവുന്നതാണ്. അതോടൊപ്പം തറകെട്ടി ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന നെല്ലിമരവും മറ്റു നിരവധി വൃക്ഷങ്ങളും മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ. ഒരു ചെറിയ സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പഴശ്ശിരാജയുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് ശില്പങ്ങൾ ചുമരിൽ ചെയ്തിരിക്കുന്നത് കാണാം. ഈ ശില്പങ്ങളെല്ലാം ഫൈബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ശില്പങ്ങളുടെ ചരിത്രങ്ങൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് അടുത്തുപോയി കണ്ടു നോക്കാം. ഇത് നമ്മുടെ കേരളവർമ്മ പഴശ്ശി തമ്പുരാൻ്റെ ഒരു രൂപരേഖയാണ്. ബ്രിട്ടീഷുകാരുടെ ക്ഷണപ്രകാരം സമാധാന ചർച്ചയ്ക്കായി 1797 തലശ്ശേരി കോട്ടയിലേക്ക് എത്തുന്ന കേരളവർമ്മ പഴശ്ശിരാജയാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. ബോംബെ ഗവർണർ ജോനാഥൻ ഡെങ്കനും ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ സ്റ്റുവർട്ടുമായി 1797 തലശ്ശേരി കോട്ടയിൽ വെച്ച് നടന്ന ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്ന ചിറക്കൽ പരപ്പനാട് രാജാക്കന്മാർ സമീപത്ത്. ബോംബെ ഗവർണറുമായി നടന്ന ചർച്ചയെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഒപ്പുവയ്ക്കുന്ന പഴശ്ശിരാജയാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നത്. സമാധാന ഉടമ്പടി അവസാനിച്ച ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിലെ നായർ കുറിച്യർ സൈന്യത്തെ സംഘടിപ്പിച്ച് പഴശ്ശിരാജാവ് പടയൊരുക്കം നടത്തുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നായർ പടയുടെ തലവനായ എടച്ചന കുങ്കൻ്റെയും കുറിച്യപ്പടയുടെ തലവനായ തലക്കൽ ചന്തുവിൻ്റെയും സാന്നിധ്യത്തിൽ 1802 പഴശ്ശിരാജാവ് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴശ്ശിരാജാവ് എടച്ചന കുങ്കനെ 1803 ബ്രിട്ടീഷുകാർക്കെതിരെ സൈനിക നീക്കത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് ഈ ചിത്രത്തിൽ വ്യക്തമാണ്. പഴശ്ശിരാജാവും സൈന്യവും 1805 നവംബർ 30 സബ് കളക്ടർ തോമസ് ബാബറിൻ്റെ ബ്രിട്ടീഷ് സൈന്യവുമായി പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാന്തോട്ടിൽ വെച്ച് ഏറ്റുമുട്ടുന്നതാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്. ഏറ്റുമുട്ടലിൽ മരിച്ച പഴശ്ശിരാജാവിന് സബ് കളക്ടർ ബാബറും ബ്രിട്ടീഷ് സൈനികരും
സൈനിക ബഹുമതി നൽകുന്നതാണ് ഈ ചിത്രം. പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം സബ് കളക്ടർ ബാബറിൻ്റെ പല്ലക്കിൽ കയറ്റി ചേകാടി വഴി മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പഴശ്ശിരാജാവ് കുറിച്ചപ്പടയുടെ തലവൻ തലക്കൽ ചന്തുവിനും നായർ പടയുടെ തലവൻ എടച്ചന കുങ്കനുമൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണിത്. വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ പഴശ്ശി തമ്പുരാന്റെ അതിഗംഭീരമായ സിമെന്റിൽ തീർത്ത ഒരു ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് തീർത്ത ശില്പിയെ ഈ അവസരത്തിൽ പ്രശംസിക്കാതിരിക്കാനേ കഴിയില്ല. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ ധീരദേശാഭിമാനിയായാണ് കേരളവർമ്മ പഴശ്ശിരാജയെ ചരിത്രം വിലയിരുത്തുന്നത്. വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന വയനാട് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ ബ്രിട്ടീഷിന്റെ അധീനതയിൽ എത്തിച്ചേരുന്നത്. കോട്ടയം രാജവംശത്തിലെ ഇളമുറക്കാരനും ജനക്ഷേമ തൽപരനുമായിരുന്ന പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് നികുതി നയങ്ങളെയും അടിച്ചമർത്തലിനെയും എതിർത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. വയനാടൻ കാടുകളിലെ കുറിച്ചപ്പടയുടെയും നായർ പടയുടെയും സഹായത്തോടെ 1796 മുതൽ 1805 വരെ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ പഴശ്ശിരാജാവ് 1805 നവംബർ 30 വീരചരമം പ്രാപിച്ചത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മ്യൂസിയത്തിന് പുറത്തായി പഴശ്ശി അനുസ്മരണ കവാടവും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ കന്നാരംപുഴയുടെ കൈവഴിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ തോടിൻ്റെ തീരത്ത് നിന്നിരുന്ന ഒരു മാവിൽ ചാരിയാണ് പഴശ്ശി തമ്പുരാൻ മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മാവിലാന്തോട് എന്ന് പേര് വന്നത്. ഞാൻ ഈ തോടിൻ്റെ തീരത്ത് ഒരുപാട് നേരം ഇരുന്നു. ഒരു ധീരയോദ്ധാവിൻ്റെ അന്ത്യം നേരിട്ട് കണ്ട ഈ തോട് ഇപ്പോഴും തൻ്റെ ഓളങ്ങളിലൂടെ എന്തൊക്കെയോ പുലമ്പുന്നതായി എനിക്ക് തോന്നി. നിറഞ്ഞ കണ്ണുകളോടെയാണ് ഞാനിവിടെ നിന്നും മടങ്ങുന്നത്. ഒപ്പം ഒരു പ്രദേശവാസിയും ചേരുന്നു. എൻ്റെ പേര് ഇവിടെ അറിയപ്പെടുന്നത് ജോൺ എന്നാണ്. മൈനിയൽ എന്നാണ് സ്വന്തം പേര്. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഞാനിവിടെ വന്നിട്ട് രണ്ട് 59 വർഷമായി. അപ്പോൾ ഇവിടെ ഈ മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലം വണ്ടിക്കട എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു മാവിൽ നിന്നുകൊണ്ടാണ് മാവിലാന്തോട് എന്ന് പറയുന്നത്. മാവിൽ ചാരി എന്നാണ് മരിക്കുന്നത്. അത് ഏത് വിധത്തിലാണ് മരിക്കുന്നതെന്നറിയില്ല. അവരാക്രമിച്ച് കൊല്ലുകയാണോ അതേ വെടിവെച്ച് കൊന്നതാണോ മന്മഹത്യയാണോ അതൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ആ ബോഡി ഇവിടെ ഉണ്ടെന്ന് മാനന്തവാടിയിൽ സംസ്കരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വണ്ടിക്ക ഈ മാവിലാന്തോട് എന്ന് പേര് കിട്ടാൻ കാരണം. ആ മാവ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ മാവ് ഒരു 15 വർഷത്തിൽ താഴെ വരുള്ളൂ മരിഞ്ഞു പോയിട്ട്. പുഴയൊരു തീരത്തായത് കൊണ്ട് ഇങ്ങനെ മരിഞ്ഞു പോവുകയായത്. അതവിടെ കിടന്നു ആൾക്കാർക്ക് അത് വഴിക്ക് വഴിയുവാനും എഴുതാനൊക്കെ പിന്നെ അത് ജനങ്ങൾ വീട്ടിക്കേറി കത്തിക്കുകയായത്. ഇവിടെ നിന്നും നേരെ നമ്മൾ പോകുന്നത് മാനന്തവാടിയിലെ പഴശ്ശി കുടീരം കാണാനാണ്. ആദ്യം തന്നെ ഇവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതോടൊപ്പം വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓഫീസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഒരു പല്ലക്കിൻ്റെ ഷേപ്പിലാണ് ഈ കുടീരവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ കുടീരത്തിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഒരു ചെറിയ വേലിയും നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർലോക്ക് പതിച്ച് വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ പരിസരവും ഒരുക്കിയിരിക്കുന്നത്. ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാകാൻ നമുക്കുകൂടി ശ്രദ്ധിക്കാം. ഈ കുടീരത്തിൻ്റെ തൂണുകളും വളരെ ഭംഗിയുള്ള ചിത്രപ്പണികളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. പഴശ്ശി ചരിത്രം തന്നെയാണ് ഈ ചിത്രങ്ങളാൽ ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സെറാമിക് പോലുള്ള എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്ന നമ്മുടെ പഴശ്ശി തമ്പുരാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 80-90 കാലഘട്ടങ്ങളിൽ ഈ കുടീരവും അതിന് സമീപത്ത് ഒരു കോളിമരവും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുക്കുകയും ഇന്ന് ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം നിർമ്മിക്കുകയും ചെയ്തത്. ഈ കുടീരം മനോഹരമാക്കിയ പുരാവസ്തു വകുപ്പിന് ജിത്തൂസ് ജനയുടെ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ഈ കുടീരത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിയവും നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. 1980-1990 കാലഘട്ടങ്ങളിലെ പഴശ്ശി കുടീരത്തിൻ്റെ ഒരു പഴയ ഫോട്ടോയാണ് നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്. പഴശ്ശി കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാളും വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം
കുറിച്യർ ഉപയോഗിച്ചിരുന്ന മറ്റു ആയുധങ്ങളുടെയും ഒരു ശേഖരം ഇവിടെയുണ്ട്. ആ മുകളിൽ കാണുന്ന കുന്തവും ഖടാരയും പഴശ്ശി കാലഘട്ടത്തിൽ ഉപയോഗിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് കുറിച്യർ താമസിച്ചിരുന്ന വീടും അവരുടെ വീട്ടുപകരണങ്ങളുമാണ് ഇവയെല്ലാം. കുട്ട, വട്ടി, മീൻകൂട, മുറം, ഉടുക്ക്, കുഴല് എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുരാവസ്തുക്കളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്ക് വലിയൊരു സംഭാവന തന്നെയാണ് മാനന്തവാടിയിലെ ഈ മ്യൂസിയം നമുക്കായി നൽകുന്നത്. വയനാട് കാണാൻ എത്തുന്ന ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചരിത്രപരമായ ഈ സ്ഥലങ്ങളൊന്നും വിട്ടുകളയല്ലേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും പുതുതലമുറകൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയല്ലാതെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പഴയ കാലത്ത് നിലം ഉഴുതുമറിക്കാനായി ഉപയോഗിച്ചിരുന്ന ഒരു കലപ്പയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഉറക്കാനായി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മുള കൊണ്ട് നിർമ്മിച്ച ഒരു തൊട്ടിയും നമുക്ക് വളരെ കൗതുകം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ തൊട്ടിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ അതിഗംഭീരമായ ഒരു പൈതൃക ഗ്യാലറിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു നന്നങ്ങാടിയാണ് ഇത്. ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായിരുന്നു നന്നങ്ങാടി എന്ന ഈ വലിയ മൺഭരണി ഉപയോഗിച്ചിരുന്നത്. നന്നങ്ങാടിയിൽ ശവം സംസ്കരിക്കുന്നത് മഹാശിലാ സംസ്കാരത്തിലെ വിവിധ ശവസംസ്കാര രീതികളിൽ ഒന്നായിരുന്നു. ഇരുമ്പ് യുഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുൻപ് 5-ാം ശതകം മുതലും ക്രിസ്തുവിന് ശേഷം 5-ാം ശതകം വരെയുമുള്ള കാലഘട്ടമാണ്. എന്നിട്ടും ഈ മൺഭരണിക്ക് കാര്യമായ കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതം. ഇതുകൂടാതെ ഇതിലും വലിപ്പം കുറഞ്ഞ വേറെയും നന്നങ്ങാടികൾ ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. ഇതാണ് വീരക്കല്ല്. കച്ചവട ചരക്കുകളും കൊണ്ട് നീണ്ട വഴികൾ താണ്ടിയാണ് കച്ചവടക്കാർ നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് എത്തുന്നത്. വഴിമധ്യേ ആളൊഴിഞ്ഞ പ്രദേശങ്ങളും ധാരാളമുണ്ട്. അവിടങ്ങളിൽ കച്ചവടക്കാരെ കൊള്ളയടിക്കാൻ കൊള്ളക്കാർ പതിയിരിക്കും. അവരോട് പൊരുതാൻ പോരാളികളെയും കൊണ്ടാണ് സാർത്ഥവാഹക സംഘങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ പൊരുതി മരിച്ച വീരന്മാരുടെ സ്മരണയ്ക്കായി നാട്ടുന്ന കല്ലാണ് വീരക്കല്ല്. ഇനി ഈ മ്യൂസിയത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടുനോക്കാം. ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ, തൊവരിമല ചിത്രങ്ങൾ, വിവിധ ജൈനക്ഷേത്രങ്ങൾ, പീരേങ്കി ഉണ്ടകൾ, ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര, അങ്ങനെ വളരെ അമൂല്യമായ വസ്തുക്കളും മറ്റു ചില ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാണാൻ വരുമ്പോൾ ഈ ചിത്രങ്ങൾ മാത്രം കണ്ടാൽ പോരാ, ഈ ചരിത്രങ്ങൾ കൂടി ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അറിവിലേക്ക് വലിയൊരു സമ്പാദ്യം തന്നെയായിരിക്കും അത്. നമ്മളിപ്പോൾ കണ്ട ഭൂരിഭാഗം വസ്തുക്കളും വയനാട്ടിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിലായി ലഭിച്ചതാണ്. ഇതോടൊപ്പം ഒരു നാണയ ഗാലറി കൂടി ഇവിടെയുണ്ട്. പക്ഷെ ഇതിൽ വെളിച്ചം തീരെ കുറവാണ്, വീഡിയോയ്ക്ക് ക്ലാരിറ്റിയും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കണ്ടുപോകുന്നതേ ഉള്ളൂ. ചേര നാണയങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ, കണ്ണൂർ നാണയങ്ങൾ, തിരുവിതാംകൂർ നാണയങ്ങൾ എന്നിവയാണ് ഇതിലെ ശേഖരങ്ങൾ. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാം. പഴശ്ശി കുടീരത്തിന് സമീപത്തായി ഒരു പാർക്കും ആ പാർക്കിൽ നിറയെ അത്തിക്ക കായ്ച്ചു നിൽക്കുന്ന ഒരു അത്തിമരവുമുണ്ട്. അതുകൂടി നിങ്ങൾക്കായി ക്യാമറയിലേക്ക് പകർത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി നമ്മൾ പോകുന്നത് പനമരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം കാണാനാണ്. അങ്ങനെ നമ്മൾ പനമരം പാലവും കടന്ന് പനമരം കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. പനമരം കോട്ട എന്നൊരു കോട്ടയൊന്നും ഇപ്പോൾ ഇല്ല. ഇന്നീ കാണുന്ന പനമരം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പിന്നിലായാണ് തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജയുടെ കുറിച്ചത്തലവനായിരുന്ന തലക്കൽ ചന്തു വയനാട് ജില്ലയിലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് കാർഗോട്ടി തറവാട്ടംഗമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ ബ്രിട്ടീഷ് പട്ടാളവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1802 175 അംഗങ്ങളുള്ള ഒരു സംഘം കുറിച്യ പടയാളികൾ ബോംബെ ഇൻഫാൻറ്റിങ് യൂണിയൻ്റെ കീഴിലുള്ള പനമരം കോട്ട പിടിച്ചടക്കുകയും കമാൻഡിംഗ് ഓഫീസറടക്കം 70 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 1805
നവംബർ 15 ആസൂത്രിതമായ ഒരു നീക്കത്തിലൂടെ ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ പിടികൂടുകയും പനമരത്തുള്ള ഈ കോളിമരത്തിന് ചുവട്ടിൽ വെച്ച് വധിക്കുകയും ചെയ്തു. വധിക്കപ്പെട്ടപ്പോൾ തൻ്റെ വലങ്കൈ നഷ്ടപ്പെട്ടു എന്നാണ് പഴശ്ശിരാജ പ്രതികരിച്ചത്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.